എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കുപ്പിയൊക്കെ എടുത്ത് ക്ലീൻ ആക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളവും ഫെവിക്കോളോടെ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ലെയർ മാത്രം ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഓറഞ്ച് കളറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓറഞ്ച് കളർ കൊടുക്കുന്നത്, രണ്ട് കോട്ട് ഓറഞ്ച് കളർ കൊടുത്ത് നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ തേങ്ങയുടെയൊക്കെ പുറത്തുള്ള തൊപ്പിയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പൂ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ബോട്ടിലിൻ്റെ പുറത്തേക്ക്. അതിന് വേണ്ടിയിട്ട് ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് ഒട്ടിക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ബോട്ടിലേക്ക് ഒട്ടിക്കാം, അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒട്ടിച്ചു കൊടുത്ത ശേഷമാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വീണ്ടും ആ ബോട്ടിലിൻ്റെ കളറിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പൂവിനെല്ലാം കളർ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്, ലെമൺ യെല്ലോ. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ടും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് റെഡ് കളർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൂവിൻ്റെയൊക്കെ സൈഡിലായിട്ട് യെല്ലോ കളർ വീണ്ടും ഒന്ന് ടച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അത് ആ ഒരു തൊപ്പി തന്നെ എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് സാപ്പ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ലീഫിൻ്റെ ഷേപ്പൊന്നും അല്ല, എങ്കിലും ഒരു ഗ്രീൻ കളർ കാണുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ സെൻറ്ററിൽ വീണ്ടും ഞാൻ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏത് കളർ കൊടുത്താലും അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അവസാനമായിട്ട് ഇതേ ഒരു ലേസും കൂടെ നെക്കിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. സിമ്പിളാണ്, പക്ഷേ കാണുന്നത്ര ഹെവി ഒന്നും അല്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ സൺഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് വീഡിയോസ് ഇടുന്നത്, വൈകിട്ട് 4 മണിക്കാണ് ഇടുന്നത് കേട്ടോ. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു.